നമ്മൾ ആക്ച്വലി ഫിനാൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആൾക്കാരെ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒന്ന് റിച്ച്, ഒന്ന് പൂർ. ഓക്കെ, അപ്പോൾ റിച്ച് എന്നതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്, അല്ലെങ്കിൽ പൂർ എന്നതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്നൊന്നല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫിനാൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളങ്ങനെ രണ്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു വ്യക്തി ഇപ്പം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന റിച്ച് എന്ന് പറയുന്ന ഒരു എമൗണ്ട്, അദ്ദേഹത്തിന് ഏൺ ചെയ്യുന്ന എമൗണ്ടും ചിലപ്പം നിങ്ങൾ അലയിക്കുന്ന സമയത്തുണ്ടാകുന്ന എമൗണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അതിനാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാം. അതായത് റിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആക്ച്വലി വിചാരിക്കുകയാണ് 1 crore rupees മുകളിൽ ഒരു വർഷം ഏൺ ചെയ്യുന്ന വ്യക്തിയാണ് റിച്ച്. 1 crore താഴെ, അതായത് 1 lakh താഴെ ഏൺ ചെയ്യുന്ന വ്യക്തിയാണ് പൂർ എന്നതിനെ ഞാൻ വിചാരിക്കുന്നതെന്ന് വിചാരിക്കുക, അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ 1 lakh 1 crore ഇടയ്ക്ക് ഏൺ ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് മിഡിൽ ക്ലാസ് എന്ന് പറയാം. ഈ മിഡിൽ ക്ലാസിൻ്റെ ആൾക്കാർ ഭയങ്കര ആസ്പയറിംഗ് ആയിരിക്കും. എന്താണ്, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും, അവരെപ്പോഴും ഈ റിച്ചിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ അതേ രീതിയിൽ മാറ്റും, അവരുടെ ആക്ച്വലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ തരത്തിൽ മാറ്റും. ഇപ്പോൾ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ബിഹേവിയർ കണ്ടു. ഇപ്പോൾ ഇവരുടെ ബൈയിങ് ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ട് തരത്തിലാണ് ബിഹേവ് ചെയ്യുക. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹെവിലി ബാർഗെയിനിങ് ചെയ്യും. നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ സ്ട്രീറ്റ് ഫുഡുകളിലോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് നമ്മൾ നോർമൽ തെരുവുകളിൽ നിന്നും പച്ചക്കറി അങ്ങനത്തെ പഴങ്ങളൊക്കെ വാങ്ങുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ആൾക്കാരോട് ബാർഗെയിൻ ചെയ്യും. എന്തിനാണ്, 50 രൂപ പറഞ്ഞാൽ അവർ 40 രൂപയ്ക്ക് താന്ന് പറയും. ഈവൻ ദോ നമ്മുടെ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവം അറിയുന്നതുകൊണ്ട് തന്നെ കച്ചവടക്കാരെന്ത് ചെയ്യും, 40 രൂപ വർത്തുള്ള സാധനം ആദ്യം തന്നെ എന്ത് ചെയ്യും, ഒരിക്കലും 40 രൂപ പറയില്ല, അവർ 60 രൂപ പറയും. ഡെഫിനറ്റ്ലി നമ്മൾ 50 രൂപ പറയും, അവർ പറയും പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഫൈനലി അവർക്കും നമുക്കും എന്ത് ചെയ്യും, ഒരു നല്ല വർത്ത് പ്രൈസിൽ നമ്മളിത് ക്ലോസ് ചെയ്യും. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് ഈ ഇതേ മിഡിൽ ക്ലാസ് ആൾക്കാർ നേരെ തിരിച്ച് നമ്മൾ ബ്രാൻഡായിട്ടുള്ള ഷോറൂമുകളിൽ കയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഒരു ബാർഗെയിനിങ്ങും ഇല്ല, നമ്മൾ എക്സ്ട്രാ ടിപ്പും കൂടെ കൊടുത്തിട്ടേക്കും ചിലപ്പോൾ തിരിച്ചു വരിക. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഷോറൂമുകളിൽ പോയി കഴിഞ്ഞാലൊക്കെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ലയോന്നും ചോദിക്കില്ല. നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടെങ്കിൽ നമ്മളത് റിഡീം ചെയ്യുന്നല്ലാതെ നമ്മൾ സെയിൽസ്മാനോട് കൂടെ നമ്മൾ ഇതിനൊരു 10 രൂപ കുറച്ച് തരാൻ പറ്റുമോ 40 രൂപ കുറച്ച് തരാൻ പറ്റുമോ പറ്റില്ല പറയില്ല. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, ഇത് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ലോ ടിക്കറ്റ് സെയിൽസിന് എപ്പോഴും ആക്ച്വലി എന്താ പറയണ്ടേ, ഒരു ബാർഗെയിനിങ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈ ടിക്കറ്റിലേക്ക് പോകും തോറും എന്ത് ചെയ്ത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലൂടെ സാധനങ്ങൾ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ഒരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ്ങിൻ്റെ സ്കോപ്പ് അവിടെ വെക്കുന്നില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും സംരംഭം തുടങ്ങുന്ന ആൾക്കാർ ഈ ഒരു പോയിൻ്റ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെയാണ് കാറ്റർ ചെയ്യുന്നത്, നിങ്ങൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് കാറ്റർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കര വലിയ സെറ്റപ്പാക്കി. പക്ഷേ നമ്മളവിടെ കൊടുക്കുന്ന ഒരു സിസ്റ്റം, നമ്മളോട് കൊടുക്കുന്ന ഒരു വസ്തു ആക്ച്വലി വളരെ ലോ ടിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതർക്കോണ പോയി ബാർഗെയിൻ. ബാർഗെയിന് നിങ്ങൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റും. ഒന്നിക്കിൽ നിങ്ങൾക്കൊരു നല്ല സെയിൽസ്മാനെ വെക്കാം, രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മൾ എത്രത്തോളം ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം നമ്മുടെ ആംബിയൻസ് നന്നാക്കിയിരുന്നു എല്ലേക്കാട്ടും കൂടുതൽ, നമ്മളൊരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് വന്നിട്ട് ഹെവിലി ബാർഗെയിനിങ് ചെയ്യും. അവരെന്ത് ചെയ്യും, നമ്മൾ ഈ കാണിച്ച ഈ ഒരു എ സി ഹാൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാലും ദേ ഡോണ്ട് ഇവൻ കെയർ, ബിക്കോസ് അവരെന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഹെവിലി ഓൺ പ്രൈസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ദ നീഡ് ഓഫ് ക്രിയേറ്റിംഗ് എ സിസ്റ്റം. ഓക്കെ, നീഡ് ഓഫ് ക്രിയേറ്റിംഗ് എ സിസ്റ്റം. ഇത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ഒരു സെയിൽസ്മാനാണ്. സെയിൽസ്മാൻ അതിൻ്റെ ഒരു സിസ്റ്റത്തിലൂടെ പോകണമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. ബാർഗെയിനിങ് ഇല്ലാതെ തന്നെ ഒരു എന്റർപ്രണറിനെ സംബന്ധിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് സംഭവിക്കും, കസ്റ്റമേഴ്സ് കൂടെ അടുത്ത് വരും, പക്ഷേ നോബഡി വിൽ ക്ലോസ്, ഹി വിൽ ബി സോ ട്രബിൾഡ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഇതിൻ്റെ പ്രശ്നം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയാം. ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലോ ടിക്കറ്റ് സെയിൽസിലാണ്. പല രീതിയിൽ നമുക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, പക്ഷേ ലോ ടിക്കറ്റ് സെയിൽസിലും മാൻഡേറ്ററി ആണ്. കാര്യം എന്തെന്ന് പറയാം, ഇപ്പം നിങ്ങൾ നോക്കി ആമസോണിൽ ഒരുപാട് 100, 150, 200, 250 രൂപയുടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ജിയോ മാർട്ടിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനത്തിനൊക്കെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു നോർമൽ പലവചന കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി അവിടെ 100 രൂപയുടെ സാധനമാണെങ്കിലും ചിലപ്പോൾ 95 രൂപയ്ക്ക് തരാനുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ ഓണർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള
അതിനുള്ള ഒരു പോസിബിലിറ്റി കാണിക്കും. പക്ഷെ ഇവിടെ ആണെങ്കിലോ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എന്താണ്, ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്, അവിടെ അതിന് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യുമ്പോൾ ആ എമൗണ്ട് ആഡ് ചെയ്ത് വരും. കമ്പനി മൊത്തം എമൗണ്ടിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടിയെന്നെങ്കിൽ ആയി മാത്രം. പക്ഷേ എന്ത് ചെയ്യും, യു ഡോണ്ട് ഹാവ്, നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല അതിവിടെയുള്ള എമൗണ്ട് നമുക്ക് അടക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ റിഡീം ചെയ്യാം എന്നല്ലാതെ വേറൊരു സംഭവമില്ല. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയാം. ലോ ടിക്കറ്റ് സെയിൽസിൽ ഓൺലൈൻ സെല്ല് ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എവിടെയാണ്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ കാണിക്കും, അത് കണ്ടിട്ട് എന്തെങ്കിലും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കും ഇതിന് എന്താണ് റേറ്റ്, ഇതിൻ്റെ വില എങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഫോട്ടോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ഫൈനലി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷം ഫൈനലി പൈസ പറയുന്ന സമയത്ത് അവർ പറയും ഇത് കുറച്ച് കൂടുതലാണ്, ഞാൻ പിന്നെ നോക്കാം. ബട്ട് 200 രൂപക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും എഫേർട്ട് ഒരു വ്യക്തിൻ്റെ മുകളിൽ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ക്ലോസ് ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരം നിങ്ങൾ ഒരു വെബ്സൈറ്റ് സീരീസ് ഓഫ് വാട്ട് ഈസ് ദിസ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, അതിൻ്റെ വീഡിയോ എന്താണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ദിസ്, ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് എഫ് എ ക്യു എന്നൊക്കെ കൊടുത്തിട്ട് ഫൈനലി ബൈ നോ ഓപ്ഷൻ മാത്രമാണ് കൊടുക്കുന്നതിൽ അവിടെ എന്ത് സംഭവിക്കുക, യു ആർ ക്രിയേറ്റിംഗ് സിസ്റ്റം. കസ്റ്റമർ അത് ഫുള്ള് വായിച്ച് നോക്കുന്നു, കസ്റ്റമർക്ക് വേണ്ട ഓപ്ഷൻസ് എടുക്കുന്നു, വീഡിയോ കാണുന്നു, കൂടുതൽ മനസ്സിലാക്കുന്നു, ഫൈനലി ഡയറക്റ്റായിട്ട് ദേ ആർ ഗോയിങ് ഫോർ എ പേയ്മെൻറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നീഡുള്ള കസ്റ്റമർ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് വൺ ഒരു ഇതിൻ്റെ എഫേർട്ട് വൺ ടൈമാണ്, പക്ഷേ ഇതിൻ്റെ ഇന്നത്തെ വരുന്ന ആൾക്കാരൊക്കെ കൺവേർഷൻ ചാൻസ് കൂടുതലാണ്. ഒരു പേഴ്സൺ അവിടെ വെക്കുകയാണെങ്കിലോ ഹി വിൽ കീപ് ഓൺ ടോക്കിംഗ് 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 ടോക്കിംഗ്. 200 രൂപയുടെ പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരും. ഇത് ലോ ടിക്കറ്റ് സെയിൽസിൽ എന്തായിട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ഒരു ലോ ടിക്കറ്റ് സെയിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി കൂടുതൽ ഏറ്റവും എഫക്റ്റീവ് ആവുക. ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബ്രിങ് എ സിസ്റ്റം. നമ്മൾ എത്രത്തോളം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറക്കുന്നു അത്രത്തോളം നമുക്ക് സെയിൽസ് കൂടുകയാണ് ചെയ്യുക, എസ്പെഷ്യലി ലോ ടിക്കറ്റ് സെയിൽസിൽ 100%. കാരണം അങ്ങനെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം എപ്പോഴും ലോ ടിക്കറ്റ് സെയിൽസിൽ ആൾക്കാർ വിചാരിക്കും നിങ്ങളിതിൻ്റെ പ്രൈസ് കൂട്ടി വെച്ചിട്ടാണുള്ളത്. കാരണം അവർ ഓൾറെഡി ഇത്തരത്തിലുള്ള ഓൺലൈൻ സാസ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ 99% ഓഫ് അല്ലെങ്കിൽ 80% ഓഫ് എന്നൊക്കെ പറഞ്ഞ് കണ്ടതുകൊണ്ട് തന്നെ ദി ആർ ആക്ച്വലി തിങ്കിങ് ദാറ്റ് നിങ്ങൾ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ തിങ്ക് ചെയ്യുക. ഇനി സെയിൽസ് ആവുന്ന സമയത്ത് ഈ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് ഇൻഫോംഡ് ആയിട്ടൊക്കെ വരുന്നത്, ഒരു കാർ എടുക്കാൻ വരുന്ന വ്യക്തി ഡെഫിനറ്റ്ലി ഒരു 1 മന്ത് എങ്കിലും അതിൻ്റെ മുകളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, അദ്ദേഹത്തിന് വേണ്ടത് കൂടുതൽ ഇൻഫർമേഷൻസ് അല്ല, ദേ നീഡ് എ സപ്പോർട്ട്, ദേ നീഡ് എ ഗൈഡൻസ്, ദേ നീഡ് എ മെൻറ്റർ, ദേ നീഡ് എ പ്രോപ്പർ സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾക്ക് അവിടെ സിസ്റ്റം അല്ല വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് വേണ്ടത്. വി ഹാവ് ടു അപ്ലിഫ്റ്റ് അവരുടെ ഫീലിങ്സിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം, അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാല്യൂ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ പേഴ്സൺ. നമ്മൾ ഒരിക്കലും 250 രൂപയുടെ റീചാർജ് ചെയ്തിട്ട് ഐഡിയോ അല്ലെങ്കിൽ വോഡാഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഐഡിയയുടെ കമ്പനിയോട് സംസാരിക്കാൻ പറ്റും. നമ്മൾ കസ്റ്റമർ കെയറിനോട് വർത്തമാനം പറയണമെങ്കിൽ തന്നെ 1 ഞെക്കണം, 2 ഞെക്കണം, 4 ഞെക്കണം, 3 ഞെക്കണം, 9 ഞെക്കണം, അങ്ങനെ ഒരു 15 മിനിറ്റ് അതിൻ്റെ സ്പെൻഡിൽ ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഇസ് സിസ്റ്റം. ബട്ട് നിങ്ങളൊരു ബിഗ് കാർ വാങ്ങിക്കാൻ പോകുകയാണെങ്കിലോ യു ക്യാൻ ഡയറക്ട്ലി ടോക്ക് ടു സെയിൽസ്മാൻ വിത്തിൻ എ സെക്കൻഡ്. എന്തുകൊണ്ടാണ്, നിങ്ങളൊന്ന് ഡയൽ നൗ കൊടുത്താൽ അപ്പോൾ തന്നെ കോൾ ബാക്ക് വരും, ബിക്കോസ് ദാറ്റ് ഇസ് ഹൈ ടിക്കറ്റ് സെയിൽ. അപ്പോൾ ഹൈ ടിക്കറ്റ് സെയിൽസിൽ വേണ്ടത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആണ്. അതേപോലെ ലോ ടിക്കറ്റിൽ എന്താണ്, യു ഹാവ് ടു അവോയ്ഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആൻഡ് കീപ്പ് എ സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ സെല്ലിംഗ് ചെയ്യുന്ന, ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്ന ഏതൊരു സെയിൽസ്മാനും അറിഞ്ഞിരിക്കേണ്ടതാണ്, ലോ ടിക്കറ്റ് ആണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, മിഡിൽ ക്ലാസ് ആൾക്കാരാണോ, ഡെഫിനറ്റ്ലി ബ്രിങ് മോർ ഓട്ടോമേഷൻ, ബ്രിങ് മോർ സിസ്റ്റം, മാക്സിമം ഹ്യൂമൻ ഈ സംഭവങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ ഓട്ടോമേഷൻസ് വെക്കുക. ഇനി പ്രീമിയത്തിലേക്ക് പോകുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കാറ് അങ്ങനെയുള്ള വലിയ പ്രീമിയം സംഭവത്തിലേക്കാണ്, അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ ആ ഓട്ടോമേഷൻ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഓട്ടോമേഷൻ കൊണ്ടുവരേണ്ടത് എവിടെയാണ്, ജസ്റ്റ് ലീഡ് ജനറേഷൻ ഓട്ടോമേഷൻ കൊണ്ടുവരിക. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊക്കെ യു ജസ്റ്റ് ഷോ യുവർ കേപ്പബിലിറ്റി, യു ജസ്റ്റ് ഷോ യുവർ എന്താ പറയുക, നിങ്ങളുടെ ഏറ്റവും മികച്ച സ്കില്ല് അവർക്ക് പ്രസൻറ്റ് ചെയ്യുക, ദിൽ ക്ലോസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആക്ച്വലി ഒരു ഇൻസൈറ്റ്ഫുൾ വീഡിയോ ആണ്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കണ്ടത്, ഇത് കാഷ്വൽ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ബിക്കോസ് വെൻ ഐ ഡു സെയിൽസ്, ഞാൻ റീസെൻ്റ്ലി സോഷ്യൽ സെല്ലിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഐ ഫെൽറ്റ് ദിസ്, ആക്ച്വലി ഇതിനൊരു ആവശ്യമുണ്ട്, ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. ഫ്രം നമ്മുടെ അകത്തുനിന്ന് വരുമല്ലോ ചില വീഡിയോസൊക്കെ, അത്തരത്തിലുള്ളൊരു വീഡിയോസാണിത്. അപ്പോൾ ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അർത്ഥത്തിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.